ട്രെൻഡ് ബസ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പ്രമുഖ സീരിയൽ സിനിമാ താരം രമേശ് വല്യശാലയുടെ അകാല വിയോഗത്തിൻ്റെ നടുക്കത്തിലാണ് ഇപ്പോൾ മലയാള സിനിമാ സീരിയൽ ലോകം. ഇന്ന് പുലർച്ചെയായിരുന്നു വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം PRS ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മലയാള സീരിയൽ രംഗത്ത് തിരക്കുള്ള നടനായിരുന്നു രമേശ് വല്യശാല. നാടകരംഗത്ത് നിന്നാണ് അദ്ദേഹം സീരിയൽ സിനിമ അഭിനയ രംഗത്തേക്ക് എത്തിയത്. രമേശ് വല്യശാലയുടെ മരണവാർത്ത മലയാള സീരിയൽ സിനിമാ രംഗത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വരാൽ എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രമേശ് വല്യശാല എന്ന് നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ NM ബാദുഷ പ്രതികരിച്ചു. പ്രശ്നങ്ങൾ പലതുമുണ്ടാകും, പക്ഷേ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയിട്ട് എന്ത് കാര്യം? പ്രിയ സുഹൃത്ത് രമേശിന് ആദരാഞ്ജലികൾ എന്നാണ് NM ബാദുഷ ഫേസ്ബുക്കിൽ കുറിച്ചത്. 3 ദിവസം മുൻപ് വരെ എൻ്റെ വരാൽ എന്ന സിനിമയിൽ അഭിനയിച്ച ആളാണ്. അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരോടെങ്കിലും പറയണ്ടേ എന്ന് ഒരു കമൻറ്റിന് പ്രതികരണവുമായി NM ബാദുഷ പറയുന്നു. നടൻ ബാലാജി ശർമ്മയും രമേശ് വല്യശാലയുടെ മരണത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. 2 ദിവസം മുൻപ് വരാൽ എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴും പൂർണ്ണ സന്തോഷത്തിലായിരുന്നില്ലേ നിങ്ങൾ? എന്തുപറ്റി രമേശേട്ടാ? എപ്പോഴും പോസിറ്റീവായി ചിരിച്ചു നടക്കുന്ന നിങ്ങൾക്ക് എന്ത് സഹിക്കാൻ പറ്റാത്ത ദുഃഖമാണുള്ളത്? എന്തിനു ചേട്ടാ ഇങ്ങനൊരു കടും കൈ? വിശ്വസിക്കാനാകുന്നില്ല. ഞെട്ടൽ മാത്രം. കണ്ണീർ പ്രണാമം. നിങ്ങൾ തന്ന സ്നേഹവും കരുതലും എന്നും മനസ്സിലുണ്ട്. ആദരാഞ്ജലികൾ. 22 വർഷത്തോളമായി സീരിയൽ മേഖലയിൽ സജീവമാണ് രമേശ് വല്യശാല. ഏറ്റവും ഒടുവിലായി അഭിനയിച്ചത് പൗർണമി തിങ്കൾ എന്ന സീരിയലിലാണ്. അതേസമയം സാമ്പത്തിക പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് കരുതുന്നത്. എന്നാൽ ജീവൻ ഒടുക്കാൻ മാത്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രമേശിനുള്ളതായി അറിവില്ലെന്നും ചിലർ സൂചന നൽകുന്നു. ചെറിയ ചില പണമിടപാടുകളുണ്ട്, അത് തീർക്കാൻ കഴിയുന്നത് മാത്രമായിരുന്നു എന്നാണ് കരുതിയതെന്നും സുഹൃത്തുക്കൾ പ്രതികരിച്ചു. രമേശിന്റെ ആദ്യ ഭാര്യ അർബുദത്തെ തുടർന്ന് മരണമടഞ്ഞിരുന്നു. പിന്നീട് 2-ാമത് 3 വർഷം മുൻപ് അദ്ദേഹം വിവാഹിതനായി. ഏക മകൻ കാനഡയിൽ പഠിക്കുകയാണ്. മകൻ വന്ന ശേഷമാകും അന്ത്യകർമ്മങ്ങൾ നടക്കുക. ട്രെൻഡ് ബസ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.